സെയിം, ഒരു ഗെയിം വിൻ ചെയ്തു. ഓക്കെ, ഒരു ചെറിയ എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾക്ക് ഒരു ബ്രേക്ക് വേണ്ട. അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട്, നമ്മൾ ഗെയിം കളിക്കുന്നത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല, നല്ലത് തന്നെയാണ്. ടെക്നോളജി ഗ്രോ ചെയ്തു. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മീൻസ് എല്ലാവർക്കൊന്നും ഗെയിം കളിക്കാൻ പറ്റത്തില്ല. ഇന്ന് മീൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോണും നല്ല കമ്പ്യൂട്ടറൊക്കെ ഡെസ്ക്ടോപ്പൊക്കെ ഉള്ളവർക്ക് മാത്രമേ പണ്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റത്തു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഗ്രോ ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും ഗെയിം കളിക്കാൻ പറ്റുന്നത്. പക്ഷേ ഗെയിം ശരിക്കും ചിലവർക്ക് അഡിക്ഷനൊക്കെ ആയിട്ടുണ്ടാവും. ഗെയിം കളിക്കണം, പക്ഷേ ഒരു ലിമിറ്റുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്കൊരു ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഗെയിം കളിക്കാം. അത് കഴിഞ്ഞ് അത് മാറ്റിയൊക്കെ അത്രയേ ഉള്ളൂ. അതൊരു എന്താ പറയുക, സ്ഥിരം ഗെയിമിനിടയിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതൊരു എൻ്റർടൈൻമെൻ്റ് ആവരുത് എന്ന് മാത്രം. അപ്പോൾ ഗെയിം മെയിൻ ആക്കരുത്, ബട്ട് ഗെയിം ഈസ് കൺസിഡർ ആസ് ആൻ എൻ്റർടൈൻമെൻറ്റ്. സി, എല്ലാവരും ഗെയിം കളിക്കുമ്പോൾ അമ്മയും അച്ഛനൊക്കെ ചോദിക്കുന്നത് നിനക്ക് എന്താടാ ഈ ഗെയിം കളിച്ചിട്ട് കിട്ടുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി, ഞാൻ 7ാം ക്ലാസ്സിൽ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഇതിനകത്ത് വണ്ടിയുടെ മാക്സിമം സ്പീഡ് കാണിക്കുന്നു, ആക്സിലറേഷൻ കാണിക്കുന്നു, ടോർക്ക് കാണിക്കുന്നു. എന്താണ് സംഭവം, എനിക്ക് ടോർക്കൊന്നും അപ്പോൾ വലിയ പിടുത്തമില്ല. അപ്പോൾ അതേപോലെ തന്നെ പവർ, പിന്നെ കുറേ ടേംസ് അറിയാത്ത കുറേ ടേംസ് വരുന്നുണ്ട്. ഞാൻ മെയിൻലി അപ്പോൾ ഇതൊക്കെ അന്ന് ഗൂഗിളിലൊന്നും അധികം സെർച്ചിനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, കമ്മിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാകെ വണ്ടിയുടെ പരസ്യങ്ങളും ന്യൂസസൊക്കെ വരുമ്പോൾ മീൻസ് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ട് വായിക്കുമ്പോൾ സമയത്ത് അതേ ടേംസൊക്കെ കാണുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയൊക്കെ നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത്, ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ, ഗെയിമിലൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിലാണ് ഈ കൂടുതൽ വെലോസിറ്റി, ആക്സിലറേഷൻ അല്ലേ, അങ്ങനെയുള്ള ടേംസൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നീട് ഫർദർ സ്കൂളിൽ ഹയർ ക്ലാസ്സസിലെത്തി അവിടെ നമ്മൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ, അതായത് എത്ര സമയത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തും, അതേപോലെ എന്താണ് ആക്സിലറേഷൻ, എന്താണ് വെലോസിറ്റി എന്നൊക്കെ ഡീറ്റെയിലായി പഠിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മാത്തമെറ്റിക്കൽ ബേസ്, കാൽക്കുലേഷൻസൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് വരികയാണ്, മനസ്സിലായോ? സി, ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ. സി, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്നും, ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്നും സ്കൂളിലോട്ട് അവിടെ ഒരു എക്സാം നടക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടേതല്ലാത്ത തെറ്റുകൊണ്ട് വൈകിപ്പോയി. ഒരു 30 കിലോമീറ്റർ അപ്പുറമാണ് എന്ത് സ്കൂൾ. അപ്പോൾ ഈ സ്കൂളിലോട്ട് മൂവ് ചെയ്യുന്നത് എത്ര, നമുക്ക് ആകെ 30 മിനിറ്റേ ഉള്ളൂ, 30 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് നല്ല സ്പീഡിൽ പോകണം എന്ന് പറഞ്ഞ് നമ്മൾ പറയണം, മീൻസ് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ, അമ്മ അച്ഛനോ വണ്ടി എടുക്കുന്ന കുറച്ച് സ്പീഡ് പോകണം പറയും. 30 കിലോമീറ്റർ അപ്പുറം എത്തണം. അപ്പോൾ അത്രയും ദൂരം, അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിൽ പോകണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്, 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റുമോ എന്ന് നമുക്ക് ബേസിക്കലി അതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? സി സി, വണ്ടിയുടെ സ്പീഡോമീറ്ററിൽ 10, 20, 30 ഇങ്ങനെ സ്പീഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ, 40 എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡ്. സി, ഇങ്ങനെ പോവണം. അപ്പോൾ നമ്മൾ എത്രയിൽ പോയാൽ 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ ഇതെല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ, കിലോമീറ്റർ പെർ അവറിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ശ്രദ്ധിക്കുക, കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി, നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സി, 30 കിലോമീറ്റർ ഒരവറിൽ പോകുമ്പോഴാണ് 30 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്. ഓക്കെ, 30 കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി 30 കിലോമീറ്ററേ ട്രാവൽ ചെയ്യുള്ളൂ. അതൊരു 1/2 അവർ കൊണ്ട് എത്തണമെങ്കിലോ, 1/2 അവർ കൊണ്ട് എത്തണമെങ്കിലോ ഇതിൻ്റെ ഇരട്ടി സ്പീഡിൽ പോകണം, 60 കിലോമീറ്റർ പെർ അവറിൽ പോകണം. അപ്പോൾ ശരിക്കും 60 കിലോമീറ്റർ അവറിൽ പോയാൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം.
ഓക്കെ, ചില സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വരും, ചില സ്ഥലത്ത് മെല്ലെ ആക്കേണ്ട സ്ലോ ആയിട്ട്, അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോകണം. അതും പറഞ്ഞ് നമ്മൾ എന്ത് പറയരുത് 100 തന്നെ പോകണം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. സി, ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തണമെങ്കിൽ നമുക്കത് ഒരു 120 കിലോമീറ്റർ പെർ അവറിൽ പോകണം, ഇതിൻ്റെ ഇരട്ടിയിൽ പോകണം അല്ലേ 15 മിനിറ്റ് കൊണ്ട് എത്തണമെങ്കിൽ. മനസ്സിലായോ? അപ്പം നമുക്ക് കൃത്യമായിട്ടൊരു അളവ് അറിയാം. അതായത് ഒരു ആവറേജ് ഒരു 60 കിലോമീറ്ററിൽ പോയാൽ അരമണിക്കൂർ കൊണ്ട് എത്തും. മനസ്സിലായോ? ആവറേജ് ഒരു അര, അതാണ് കണക്ക്. അപ്പോൾ കണക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. ഇങ്ങനെ കറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയം തൊട്ട് നമുക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കറക്റ്റ്ലി. ഇവിടെ നിന്ന് ഇത്ര 30 മിനിറ്റിൽ എത്തണമെങ്കിൽ ഇത്ര സ്പീഡിൽ പോകണം അല്ലേ. അതായത് 30 കിലോമീറ്റർ, അതായത് ഈ സ്പീഡോ ഈ ഓഡോമീറ്റർ അഥവാ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കിലോമീറ്റർ പെർ അവറിൽ. അപ്പോൾ 30 കിലോമീറ്റർ ഒരവറിൽ പോകുന്നു എങ്കിൽ ആ വണ്ടി പോകുന്നത് 30 കിലോമീറ്റർ പെർ അവറിലാണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഹാഫ് അവർ കൊണ്ടാണെങ്കിൽ അത് 60 കിലോമീറ്റർ പെർ അവറിൽ പോയാലാണ് എത്തത്തുള്ളൂ. അഥവാ 15 മിനിറ്റ് കൊണ്ട് എത്തണമെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി സ്പീഡിൽ പോകണം, അതാണ് 120 കിലോമീറ്റർ പെർ അവർ. മനസ്സിലായി? ഇങ്ങനെ നമുക്ക് സ്പീഡ് കറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് ഓരോ ഇപ്പോൾ നമുക്ക് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ് മൂവി കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് ആ വണ്ടി ഓടിക്കുന്ന ഒരു സീനുണ്ട് ക്ലൈമാക്സിൽ അല്ലേ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഒരു പക്ഷേ ഡ്രൈവർക്ക് അറിയത്തില്ല. ഡ്രൈവറിൻ്റെ അടുത്ത് പറയണ ഇത്ര സമയത്ത് ഇത്ര സ്പീഡ്, ഇത്ര ഇത്ര എവിടെ എത്തുമ്പോൾ ഇത്ര സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കാൽക്കുലേറ്റ് ചെയ്ത്, വെൽ കാൽക്കുലേറ്റ് ചെയ്ത് എഞ്ചിനീയറിങ് ചെയ്ത് മുമ്പിൽ വെച്ച് കൊടുക്കുക, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ ഇത്ര സ്പീഡിൽ പോകണം, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൈനലി ഇത്ര ടൈം കൊണ്ട് അവിടെ എത്തണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എവ്രിതിങ് എല്ലാത്തിലും ഈ ഒരു ഭാഗം, ഈ നമ്മളീ പഠിക്കാൻ പോകുന്ന ഈ ഒരു ഭാഗം അപ്ലിക്കബിളാണ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫായി വളരെ കണക്റ്റ് ആയി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് ചാപ്റ്ററിൻ്റെ ഒരു എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുമ്പ് ഈ ഭാഗം നമ്മൾ അറിയേണ്ടത്, ഇത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ഫിസിക്സിലൊരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ഓക്കെ, അതായത് ഈ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിനകത്ത് ഒരു സബ് ഡിവിഷനാണ്, അതായത് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിനകത്ത് ഒരു സബ് ഡിവിഷനാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് അതേപോലെ വേറൊരു ബ്രാഞ്ചാണ് ഡൈനാമിക്സ്. ഇത് രണ്ടും നമ്മൾ പഠിക്കും, പക്ഷേ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് കൈനമാറ്റിക്സ്. അതിലൊരു ചെറിയ സബ് ടോപ്പിക്കാണ് ആര്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നമ്മൾ ഒരു മോഷനെ കുറിച്ചൊക്കെ പഠിക്കും, അതായത് വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ്, സ്പീഡ് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്താണെന്നൊക്കെ പഠിക്കും. പക്ഷേ ഇതിൻ്റെ കോസസിനെ കുറിച്ച് പഠിക്കത്തില്ല നമ്മൾ, കാരണം എന്താണെന്ന് പഠിക്കത്തില്ല. പക്ഷേ ഡൈനാമിക്സിനകത്ത് മോഷനും പഠിക്കും, അതിൻ്റെ കാരണത്തെക്കുറിച്ചും പഠിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫോഴ്സ് കൊണ്ടാണ് അത് ബേസിക്കലി മൂവ് ചെയ്യുന്നത്. ഒരു സാധനത്തെ ഫോഴ്സ് ചെയ്താൽ മാത്രമേ അത് അവിടെ നിന്ന് മൂവ് ചെയ്യത്തുള്ളൂ അല്ലേ. സോ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് എവിടെയായിരിക്കും, ഡൈനാമിക്സിൽ. നമ്മുടെ ഫിസിക്സിൻ്റെ തലതൊട്ടപ്പൻ ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. ഓക്കെ, എവിടെ വരും, ഡൈനാമിക്സിനകത്ത് വരും. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ് നമ്മുടെ ചാപ്റ്ററിലോട്ട് അങ്ങോട്ട് കടക്കാം. ഓക്കെ, എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാണ്ട് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ് മോഷൻ എന്ന് പറയുന്നത്. എന്താണ് മോഷൻ? മോഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ റെസ്റ്റ് എന്താണെന്ന് ആദ്യം അറിയണം. വെറുതിരിക്കും അല്ലേ, വെറുതിരിക്കുക പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് നമ്മൾ വെറുതിരിക്കുക എന്ന് പറയുന്നത്? ഇപ്പം ഞാനിവിടെ വെറുതിരിക്കുകയെന്ന് പറയും, ഇത് ഞാൻ പറയുന്ന ഓക്കെ, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് മുകളിൽ ഞാൻ ഒരു ഭാരമായി വെറുതിരിക്കുക എന്നല്ല, ഭൂമിക്ക് മുകളിൽ വെറുതിരിക്കുക. അപ്പോൾ വെറുതിരിക്കുക എന്ന് പറഞ്ഞാൽ, സി ഞാനിവിടെ വെറുതെ ഇരിക്കുമെന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ റെസ്റ്റിലാണെന്ന് പറയുമ്പോൾ, സണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? മൂണിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സി ഞാൻ ബസ്സിനകത്ത് കയറിയിട്ട് വെറുതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, വെറുതെ ഇരിക്കുന്നു ബസ്സിൽ കയറിയിട്ട്, ബസ്സിൽ അടുത്തുള്ള ആളെ ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ബട്ട് പുറത്തോട്ടുള്ള ആൾ ഇങ്ങനെ കൈ കൊണ്ട് ടാറ്റ തരുന്ന സമയത്ത് ഞാൻ ടാറ്റ കൊടുക്കാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാറില്ല, ബട്ട് എങ്കിലും കൊടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കല്ല. ടാറ്റ കൊടുത്തുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആൾ മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും.
അപ്പോൾ ഈ റെസ്റ്റും ഒരു റിലേറ്റീവ് ടേമാണ്, മനസ്സിലായോ? അതായത് കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ എന്താ റെസ്റ്റ്? റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ഇല്ല, നോ ചേഞ്ച് ഇൻ പൊസിഷൻ, സോറി, നോ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. സറൗണ്ടിങ് ആയി കമ്പയർ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ ഒരു ചേഞ്ചും ഇല്ലായെങ്കിൽ, ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ റെസ്റ്റിലാണെന്ന് പറയാം. ക്ലിയർ? ഇഫ് ദർ ഇസ് എ ചേഞ്ച്, ചേഞ്ച് ഉണ്ട്, ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മോഷൻ ആണെന്ന് പറയാം. സറൗണ്ടിങ്ങിൽ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? റെസ്റ്റും മോഷനും പറയുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അണ്ടർ മോഷൻ. സിമ്പിൾ കോൺസെപ്റ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പോവാം. അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് മോഷൻ. മോഷൻ തന്നെ ഡിഫറെൻ്റ് ടൈപ്പാണ്. ഒന്ന് ട്രാൻസ്ലേറ്ററി മോഷൻ, അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് റെക്റ്റിലീനിയർ, പിന്നൊന്ന് കർവിലീനിയർ. രണ്ടെണ്ണം. എന്താ റെക്റ്റിലീനിയർ? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. അതേ സ്ഥലത്തിലേക്ക് നമ്മൾ വളഞ്ഞ റോഡിലൂടെ പോകുന്നു. ദസ് ഇറ്റ് കർവി ലീനിയർ? കർവ് അല്ലേ, കർവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെരിവാണ്, ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോകുന്നു, കർവി ലീനിയർ. റൊട്ടേറ്ററി, വട്ടം, സർക്കുലർ മോഷനാണ് റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത് അല്ലേ. ഭൂമിക്ക് ചുറ്റും ഇപ്പോൾ മൂൺ കറങ്ങുന്നുണ്ട്, സണ്ണിന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്, ദാറ്റ്സ് റൊട്ടേറ്ററി മോഷൻ ആണ് അല്ലേ. ഇനി വൈബ്രേറ്ററി മോഷൻ, ഇത് അവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്, ട്യൂണിങ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട്, ഹലോ, ഇപ്പം നിങ്ങളുടെ സ്പീക്കർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് വരണോ? സി, അതൊരു വൈബ്രേറ്ററി മോഷനാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് വൺ ഡൈമെൻഷൻ മോഷൻ എന്താ, ടു ഡൈമെൻഷൻ മോഷൻ എന്താ, ത്രീ ഡൈമെൻഷൻ മോഷൻ എന്താണെന്ന് പഠിക്കാം. സി, ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതിനെയാണ് വൺ ഡൈമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ഒരു ഇപ്പോൾ മൂവ്മെൻറ്റ്, ഇതിപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് വെച്ചിട്ട് തന്നെ ഇപ്പോൾ കറക്റ്റ്ലി വൺ ടു ത്രീ മാർക്ക് ചെയ്തിട്ട് തന്നെ കറക്റ്റ്ലി ഇതിൻ്റെ പൊസിഷൻ മീൻസ് കറക്റ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒറ്റ ആക്സിസ് ആയിട്ടാണ്, ഒറ്റ ആക്സിസ് ബേസ് ചെയ്താണ് മൂവ്മെൻറ്റ്, അതായത് ഒന്നുമില്ല എക്സ് അല്ലെങ്കിൽ വൈ, ഓക്കെ, മീൻസ് ഡിപ്പെൻഡ്സ്. അപ്പോൾ ഒരു ആക്സിസിൽ ഇവിടെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ വൺ ഡൈമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായും അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ് വൺ ഡൈമെൻഷൻ മോഷൻ? ഇപ്പോൾ ഒരു ഉറുമ്പ് ഒരു സ്ട്രിങ്ങിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉറുമ്പ്. ഓക്കെ, ഈ മീൻസ് ഒരു ഉറുമ്പ്, ഈ ഉറുമ്പ് ഇങ്ങനെ ഒരു സ്ട്രിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ എക്സാമ്പിൾ, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ. പിന്നെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് താഴ്ന്നും മുകളിൽ നിന്ന് താഴേക്ക് വീഴണം, മുകളിൽ നിന്ന് താഴേക്ക് വീഴണം, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ. പിന്നെ ഈ തുന്നണ മെഷീൻ്റെയൊക്കെ നീഡിൽ ഇങ്ങനെ വീഴുന്ന കണ്ടില്ലേ, അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നീഡിൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് വൺ ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്, നോ ഇഷ്യൂ. എത്ര കുറേ എക്സാമ്പിൾസ് കിട്ടും അല്ലേ. ഇനി ടു ഡയമെൻഷണൽ മോഷൻ, അതെന്താണെന്നാ ടു ഡയമെൻഷണൽ മോഷൻ? അതിനും ഇതേപോലെ ഇപ്പോൾ സിക്സ് ആക് മോഷനാണ്, അതായത് എക്സ് നമുക്കൊരു അത് നിർണ്ണയിക്കണം എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും പ്ലെയിൻ വേണം, പ്ലെയിനിലൂടെ പോകുന്നതാണ് ടു ഡയമെൻഷൻ മോഷൻ എന്നാൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയും. അതായത് ഇപ്പോൾ സ്നേക്ക് ഇങ്ങനെ നിലത്ത് കൂടെ അഴിഞ്ഞു പോവാം, ഓക്കെ, ഒറിജിനൽ സ്നേക്ക് നിലത്ത് കൂടെ അഴിഞ്ഞു പോവുക, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ. പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് റോഡിലൂടെ പോകുന്നുണ്ടല്ലേ, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ടു ഡയമെൻഷണൽ മോഷൻ. ആ ഇനി അടുത്തൊരു എക്സാമ്പിളാണ് എന്താ ത്രീ ഡയമെൻഷണൽ സി. അപ്പോൾ ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ത്രീ ഡയമെൻഷണൽ മോഷൻ, ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആക്സിസ് എക്സ് വൈ സെഡ്, അതായത് മൂന്ന് ആക്സിസ്. ഇപ്പോൾ ഒരു സാധനം ഒരു കൈറ്റ് പറക്കുക, പട്ടം പട്ടം ഫ്ലൈ, എയറോപ്ലെയിൻ പറക്കുന്ന അടക്കം, പിന്നെ സബ്മറൈൻ വെള്ളത്തിനടിയിലൂടെ, സബ്മറൈൻ
മൂമെൻറ്റ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊക്കെ ത്രീ ഡയമെൻഷനൽ, അതായത് മൂന്ന് ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ ടു ഡയമെൻഷനിൽ വേറെയും കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. സർക്കുലർ മോഷൻ, അത് പോസിബിളാണ്. പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട്, പ്രൊജക്റ്റൈൽ മോഷൻ. ഇതെല്ലാം അത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും അടുത്ത ചാപ്റ്ററിൽ. അതൊക്കെ എക്സാമ്പിളാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ടു ഡയമെൻഷനിലാണ്. അപ്പോൾ ടു ഡയമെൻഷനിലെ കുറിച്ച് വ്യക്തമായി വീണ്ടും ഡീറ്റെയിൽ ആയി പഠിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാത്ത, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി പറയാനുണ്ട്. എന്തോന്നി ഈ ഫ്രെയിം ഓഫ് റെഫറൻസ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു. എല്ലാം സിമ്പിളാണല്ലേ. ഓക്കെ, ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഞാൻ വെറുതെ ഇരിക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എർത്തായി കമ്പയർ ചെയ്തിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം, എർത്തുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്, ഫ്രെയിം ഓഫ് റെഫറൻസ്. കാരണം എന്നൊപ്പം മീൻസ് എർത്തിനൊപ്പം ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുക, എൻ്റെ ഒപ്പം എൻ്റെ ചുറ്റുമുള്ള എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങളുൾപ്പെടെ ഈ മൊബൈലിൽ കാണുന്ന, മൊബൈലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുൾപ്പെടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആർക്കും എന്ത് ഫീൽ ചെയ്യില്ല, എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ. കൊച്ചി രാജാവിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ ജഗതി ഇങ്ങനെ കാറിലിങ്ങനെ വരുന്നത്, ആ സീന്? ആ ആ സീനിൽ ജഗതി ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലെ അഭിനയിക്കുക. വിത്ത് റെസ്പെക്ട് ടു ദ ലോറി, ജഗതി ഓർ ദ കാർ ഈസ് അറ്റ് റെസ്റ്റ്, കാർ റെസ്റ്റിലാണ്, മനസ്സിലായോ? ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദ റോഡ്, ഫ്രെയിം മാറിയാൽ റെസ്റ്റല്ല, മോഷനാണ്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് വരാം. ഇനി അടുത്തൊരു കാര്യം പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. പൊസിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതായത് പൊസിഷനിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മളത് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് തന്നെ പറയുന്നത്. ഇനി അത് രണ്ട് രീതിയിൽ അളക്കാം നമുക്ക് പൊസിഷനിൽ ചേഞ്ച് വരുന്ന സമയത്ത്. സീൻ എന്താണ് പാത്ത് ലെങ്ത്? ഞാനിവിടെ ഒരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊസിഷനിൽ ഞാനിപ്പോൾ ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിൻ്റ്, ഈ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് ഒരു എൻഡിങ് പോയിൻ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം സീ ശ്രദ്ധിക്ക, ഇവിടെ നിന്ന് നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്തു, എൻഡിങ് പോയിൻ്റിലോട്ട്. ഇവിടെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്നത് ഈ കാണിക്കുന്ന ഈ മാപ്പിലെ ഈ ഒരു ഡിസ്റ്റൻസാണ് എന്ത്? ഡിസ്റ്റൻസാണ് പാത്ത് ലെങ്ത്, മനസ്സിലായോ? ഈ ഒരു ഡിസ്റ്റൻസാണ് എന്ത്? പാത്ത് ലെങ്ത്. ഇവിടെ കാണുന്ന ഡിസ്പ്ലേസ്മെൻ്റ് അപ്പം എന്താ? എന്തോന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിതാ, ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ ശ്രദ്ധിക്ക, ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു പോയിൻ്റിൽ നിന്ന് കറക്റ്റ് ഇവിടേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ, ഈ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് എന്താണ്? ജസ്റ്റ് ഇവിടെ നിന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, മനസ്സിലായോ? അതല്ല ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, മനസ്സിലായോ? അപ്പോൾ സി പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഡിസ്റ്റൻസാണ് മെഷർ ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു റോഡ് ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ടണൽസൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. ദാറ്റ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ക്ലിയർ? അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് അഥവാ പാത്ത് ലെങ്ത് അഥവാ പൊസിഷൻ എന്നൊക്കെ മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു, ക്ലിയർ? ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ചില സമയത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ പാത്ത് ലെങ്ത്, പാത്ത് ലെങ്ത് അഥവാ ഡിസ്റ്റൻസ്. കാരണം എന്താ, നമ്മൾ ടണൽ ഉണ്ടാക്കിയ ടണലിലൂടെയാണ് പോകുന്നത്, സ്ട്രെയിറ്റ് ടണലാണെങ്കിൽ, ഇപ്പോൾ ഇതേ ചോദ്യത്തിൽ സ്ട്രെയിറ്റ് ടണലിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ടണലിൻ്റെ അപ്പം ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ടു ഡിസ്റ്റൻസ് ആവും. എല്ലാ കേസിലും ആവില്ല, ബട്ട് അങ്ങനെ ആവാം. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈസ് ഇതിങ്ങനെയാണ്, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ക്ലിയർ? ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് സ്പീഡും വെലോസിറ്റിയും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ടേം ആയതുകൊണ്ടാണ് ടേംസ് എടുത്തുകൊണ്ട് വരുന്നത്. സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്? അപ്പോൾ സ്പീഡ് ആവറേജ് സ്പീഡാണ് കേട്ടോ ചോദ്യം. ഓക്കെ, ആ അത് ഞാൻ പറയാം, എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ളത്. ഇപ്പം ഞാനിപ്പം കോളേജിൽ നിന്ന് കോളേജിലേക്ക് 30 കിലോമീറ്റർ ഉണ്ട് ട്രാവൽ ചെയ്യാം. ഞാൻ ഈ 60 കിലോമീറ്റർ പെർ ഹവറിൽ എന്നെ എപ്പോഴും പോകാൻ പറ്റും. വണ്ടി എടുക്കുന്നത് സീറോയിലാണ്, മെല്ലെ കൂട്ടി 60 എത്തിക്കണം ആദ്യം.
അതും എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ചെറിയ ചെറിയ വഴികളിലൂടെ അറുപതിലൊന്നും പോകാൻ പറ്റത്തില്ല. ആദ്യം 30 പോയി, പിന്നീട് ചിലപ്പോൾ വളവും തിരിവൊക്കെ വരുമ്പോൾ വണ്ടികൾ വരുന്ന സമയത്തൊക്കെ സ്പീഡ് ഡൗൺ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും എനിക്ക് എല്ലാ സമയത്തും 60 പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ 60 കിലോമീറ്റർ പെർ അവറിൽ പോയി എന്ന് പറയുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആവറേജ് സ്പീഡാണ് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ എത്തുമ്പോൾ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും, 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ അരമണിക്കൂർ എടുത്തു. സോ ശ്രദ്ധിക്കുക, 30 ÷ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അഥവാ ടൈം, അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, എത്ര സമയമെടുത്തു. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, 30 കിലോമീറ്റർ. ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ അര അവർ. സോ 30 ÷ എത്രയാണ്, 60 ½, ടു മുകളിൽ പോയി 60 ആയി. 60 ഇതിൻ്റെ യൂണിറ്റ് എന്താ, കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് ഹവർ ആണെങ്കിൽ 60 കിലോമീറ്റർ പെർ ഹവർ, അല്ലേ, താഴെ ഹവർ മുകളിൽ കിലോമീറ്റർ. അപ്പോൾ നമുക്ക് 60 കിലോമീറ്റർ പെർ ഹവർ ആണെന്ന് കിട്ടി. അതാണ് സ്പീഡ്. വീണ്ടും നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഇവിടെ നിന്ന് 15 മിനിറ്റ് കൊണ്ടെത്തി, 15 മിനിറ്റ് കൊണ്ടാണ് എത്തി 30 കിലോമീറ്റർ. അപ്പോൾ സ്പീഡ് എന്താ, ഡിസ്റ്റൻസ്. അപ്പോഴും സ്പീഡ് ഫോർമുല സെയിം തന്നെയാണ്, എത്ര ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അവിടെ എത്ര കിലോമീറ്റർ, അവിടെ കിലോമീറ്റർ, താഴെ ഹവർ. അപ്പോൾ എത്രയാണ്, ഡിസ്റ്റൻസ് 30 തന്നെ, മാറ്റില്ല. ടൈം 1/4, 15 മിനിറ്റ്. അപ്പോൾ എത്രയായി, 120 കിലോമീറ്റർ പെർ ഹവർ ആണ് എൻ്റെ സ്പീഡ് കൂടി. ഇതാണ് സ്പീഡ്. ഇത് ആവറേജ് സ്പീഡാണ്, കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും 120 തന്നെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇടയ്ക്ക് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന അപ്പോൾ വെറും സ്പീഡല്ല, ആവറേജ് സ്പീഡാണ്, നോട്ട് ഇറ്റ്, ആവറേജ് സ്പീഡാണ്. ഓക്കെ, ക്ലിയർ. ഇനി എന്താണ് അപ്പോൾ ആവറേജ് വെലോസിറ്റി? സി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസേ അല്ല ഒരിക്കലും. ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളവും തിരുവെല്ലാം ഉണ്ടാവും, പാത്ത് ഇങ്ങനെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പല റൂട്ടിലൂടെയൊക്കെ പോയിട്ടാണ് ഞാൻ അവിടെ എത്തുക. സോ തീർച്ചയായും എന്താണ്, ഡിസ്റ്റൻസാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡാണ് കിട്ടുന്നത്. ബട്ട് വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, സ്ഥാനാന്തരം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം മീൻസ് എക്സാക്ട്ലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ നേരത്തെ കറക്റ്റ്ലി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അല്ലേ, ഈ ഗൂഗിൾ മാപ്പിൽ. ഇപ്പോൾ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസാണ് എന്ത്, ഈ സ്ട്രെയിറ്റ് ലൈനാണ് എന്ത്, ഇവിടെ കാണുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ മേ ബി 30 ഉണ്ടാവണമെന്നില്ല, അത് മേ ബി 20 ഉണ്ടാകത്തുള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം ഇപ്പം അതേ ടൈം തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 40 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത് വെലോസിറ്റി എന്ന് പറയുന്നത്. നേരത്തെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് എന്ത്, വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും, വെലോസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡ്, അല്ലേ, സ്പീഡിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ മീൻസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഈക്വൽ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് വെലോസിറ്റി അതേപോലെ സ്പീഡ് എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നുകൂടി റീക്യാപ്പ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ ഡിസ്പ്ലേസ്മെൻ്റ്, ഇപ്പം ഞാൻ തിരിച്ച് കോളേജിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി, തിരിച്ച് വീടെത്തി, കേസ് മാറിയിട്ടോ, വേറൊരു കേസ്, വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിലോട്ടാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്, അപ്പോൾ എൻ്റെ സ്പീഡ് എന്താ ചോദിക്കണം, സ്പീഡ് എന്താ ചോദിക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യാം, സി, ആദ്യത്തെ കേസ്,
ഞാൻ അരമണിക്കൂർ കൊണ്ട് പോയിട്ട് വരുന്ന കേസ് കേട്ടോ. ഫസ്റ്റ് കേസ് കേസ് നമ്പർ വൺ, ഞാൻ ഹാഫ് അവർ കൊണ്ട് കോളേജിൽ പോയി തിരിച്ചു വന്നു. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 30 കിലോമീറ്റർ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ തിരിച്ച് 30, മൊത്തം 60 ഡിവൈഡഡ് ബൈ എത്ര സമയം എടുത്തു? 1 അവർ എടുത്തു. അപ്പം 60 കിലോമീറ്റർ ബൈ 1 അവർ അപ്പം എത്ര വന്നു? 60 മീൻസ് 60 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തു ഡിവൈഡഡ് ബൈ 1 അവർ. അപ്പോൾ ഇതിൽ മാറ്റമില്ല, 60 കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ് ഞാൻ പോയതെന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ ഞാൻ അവിടെ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇതേ സ്പീഡിൽ എത്രയാ, 30 കിലോമീറ്റർ 15 മിനിറ്റ് കൊണ്ട് പോയി വന്നു. അപ്പോഴും അവിടെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പം എന്തന്നെയാണ്, പോയ ഡിസ്റ്റൻസ് കൂടി, അതേപോലെ തന്നെ എന്ത് കൂടിയിട്ടുണ്ട്, താഴെ ടൈമും കൂടിയിട്ടുണ്ട്. 30 മിനിറ്റ് അഥവാ ഹാഫ് അവർ എടുത്തു അല്ലേ. അപ്പോൾ എത്ര വരും? 120 കിലോമീറ്റർ പെർ അവർ. ഒരു ചേഞ്ചും ഇല്ല. അവിടെ പോയി ഇവിടെ വരുന്ന സമയത്തും ഇതേ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതിലൊരു ചേഞ്ചും ഇല്ല. പക്ഷേ വാട്ട് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ സംഭവിച്ചത്? ഞാൻ കോളേജിൽ പോയി തിരിച്ചു വന്നാൽ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. എനിക്ക് സ്ഥാനാന്തരമില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി. അപ്പോൾ ടൈമോ? ടൈം അവിടെ തന്നെ ഉണ്ട്. ഞാൻ എടുത്ത സമയം എത്ര എടുത്തു? സമയം ആദ്യത്തെ കേസിൽ 1 അവർ എടുത്തു അല്ലേ. ഏതാ, അവിടെ പോകാൻ 30 മിനിറ്റ്, തിരിച്ചു വരാൻ 30 മിനിറ്റ്. അപ്പോൾ ആൻസർ എത്രയാ? 0. വെലോസിറ്റി 0 ആണ്. മനസ്സിലായോ? അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി 0, ബിക്കോസ് എനിക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ കേസിൽ നിന്ന് നമുക്ക് കൃത്യമായ വെലോസിറ്റി എന്താണ്, സ്പീഡ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ക്ലിയറായി കാണും. ഇത് ഞാൻ പറയുന്നത് ആവറേജ് ആണ് കേട്ടോ. ഇപ്പോഴും എന്താ എല്ലാം ആവറേജാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എനിക്കൊരു ഇൻസ്റ്റൻറ്റിൽ പറയാൻ പറ്റത്തില്ല ആ ഇൻസ്റ്റൻറ്റിൽ ഞാൻ എത്രയും പോയി എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് പറയണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, അതിലോട്ട് വരാം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് ഇതെങ്ങനെ പറയാം? അപ്പം ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം. സി, ഒരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫാണ്. ശ്രദ്ധിക്കാം, പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. പൊസിഷൻ അനുസരിച്ച് ഇങ്ങനെ, ടൈമിനനുസരിച്ച് ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. കണ്ടോ, ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ, എ എന്ന് പറഞ്ഞ പോയിൻ്റ് നിന്ന് ബി എന്ന് പറഞ്ഞ പോയിൻ്റിലേക്ക് ഞാൻ പൊസിഷൻ സ്ഥാനാന്തരം, എക്സ് വൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നും എക്സ് ടു എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് മാറി. അതിനെനിക്കെടുത്ത സമയം എന്ന് പറയുന്നത്, സി ശ്രദ്ധിക്കുക, അതിനെനിക്കെടുത്ത സമയം ഇവിടെ T1 ആയിരുന്നു, ഇവിടേക്ക് T2 ടൈം എടുത്തു. ഓക്കെ, ഇത്രയും സമയത്തിനുള്ളിൽ, അതായത് T2 മൈനസ് T1 സമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തി. അപ്പം ഞാൻ അവിടുത്തെ വെലോസിറ്റി അഥവാ ആവറേജ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര സ്ഥാനാന്തരം ഉണ്ടായി ഡിവൈഡഡ് ബൈ, അതേപോലെ തന്നെ എത്ര സമയമെടുത്തു, എത്ര സമയമെടുത്തു ടോട്ടൽ ടൈം, എത്ര സ്ഥാനാന്തരം ഉണ്ടായി, X2 മൈനസ് X1. അതായത് പൊസിഷൻ വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ്. ടൈം എത്ര എടുത്തു? T2 മൈനസ് T1. ഇതാണ് നമ്മൾ ചെയ്യുക അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് ആവറേജ് വെലോസിറ്റിയേ കിട്ടത്തുള്ളൂ. ഇപ്പോഴും ഇൻസ്റ്റൻറ്റിനിയസ് കിട്ടില്ല. ഇൻസ്റ്റൻറ്റിനിയസ് പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി വേണം, ആ ഒരു സ്പോട്ടിൽ. ഓരോ സ്ഥലത്തും ഓരോ വെലോസിറ്റി ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എനിക്കിതാ ഇപ്പോൾ സി എന്ന് പറഞ്ഞൊരു പോയിൻ്റിലെ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഞാൻ ഈ സമയത്തെ ചുരുക്കി 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 ഈ ഒരു പോയിൻ്റിലോട്ട് എത്തിക്കണം, വളരെ ചെറിയ സമയത്തിലോട്ട് എത്തിക്കണം. എനിക്ക് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരണം സമയത്തെ. എവിടേക്ക് എത്തിക്കണം? 0 ലോട്ട് എത്തിക്കണം. ഓക്കെ, 0 ലോട്ട് എത്തിക്കണം. നമ്മൾ ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഇങ്ങനെ Δx യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ ടൈമിനെ Δt സ്മോൾ ചേഞ്ച് Δt റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ ആ ഒരു എന്താ പറയുക, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന അരമണിക്കൂറിൽ ഒരു ചെറിയ മൈക്രോ സെക്കൻഡ്സ് അഥവാ മില്ലി, അതിലും ചെറിയ ചെറിയ സീറോൻ്റെ അടുത്തുള്ള അത്രയും ചെറിയ ഒരു ടൈമിൽ ഞാൻ എത്ര മൂവ് ചെയ്തു, അതാണ് അവിടുത്തെ ഇൻസ്റ്റൻ്റിലെ വെലോസിറ്റി, ആ ഇൻസ്റ്റൻ്റിലെ വെലോസിറ്റി. അപ്പോൾ ഞാൻ ഈ ടൈമിനെ ചുരുക്കി കൊണ്ടുവന്ന ആ ഒരു പോയിന്റിൽ എത്ര ഡിസ്പ്ലേസ്ഡ് ആയി നോക്കുമ്പോൾ അവിടുത്തെ ആ ഇൻസ്റ്റൻ്റിലെ വെലോസിറ്റി കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു ഡെൽറ്റ ടിയെ ചുരുക്കി ആ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ ചെറിയ സ്ഥാനാന്തരം, ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ഇതാണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് എന്ത്, മീൻസ് വെലോസിറ്റി. അവിടെ ഞാൻ ലിമിറ്റ് ചെയ്തു, ടൈം വളരെ ചുരുക്കി കൊണ്ടുവന്നു, സ്മോൾ ചെറിയ ആദ്യം ഞാൻ ഇതിനെങ്ങനെ ചെറുതാക്കി 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 ഒരു പോയിന്റിലോട്ട് എത്തിച്ചു. ആ പോയിന്റിലെ വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പം എനിക്ക് കിട്ടുന്നതാണ് അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ക്ലിയർ? അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, സ്മോൾ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി. ഇതിന് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അഥവാ ഡിഫറൻഷ്യൽ ഫോർമുലയാണ്. ഓക്കെ, നോട്ട് ഇറ്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഫോർമുലയും തൊട്ട് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. സോ ഇവിടെ ഞാൻ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് ഡി എക്സ് ബൈ ഡി ടി, അതായത് സ്മോൾ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞു. ബട്ട് ഇതിനൊരു വേറൊരു ആംഗിൾ കൂടിയുണ്ട്, അത് പറയാം. സി, ഞാനിപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ടാൻജൻറ്റിൻ്റെ ചെരിവ്, അതിനെ സ്ലോപ്പ് എന്ന് പറയാം, ചെരിവ്, അതാണ് ഈ പറഞ്ഞ ഡി എക്സ് ബൈ ഡി ടി. നോർമലി ഈ ചെരിവ് പറയുന്നത് നമ്മൾ ടാൻ തീറ്റ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടാൻ തീറ്റയാണ് ഡി എക്സ് ബൈ ഡി ടി. എന്താ ഈ ടാൻ തീറ്റ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ആംഗിള് തീറ്റയാണെങ്കിൽ, ഈ ആംഗിള് തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ മെഷർ ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസെൻറ്റ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസെൻറ്റ്. ഇതാ ഇവിടെ ഓപ്പോസിറ്റ്, ഇവിടെ അഡ്ജസെൻറ്റ്. സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസെൻറ്റ്, അതാണ് ടാൻ തീറ്റ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇവിടെ തന്നെ തീറ്റ എടുത്തു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂസ് ഈ ശ്രദ്ധിക്കാം. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ മീൻസ് വെർട്ടിക്കൽ ആക്സിസ് ഏതാ, ഡി പൊസിഷനാണ് അല്ലേ. അതുപോലെ അഡ്ജസെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ടൈമാണ്, ടൈമാണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ പൊസിഷനാണ്. അപ്പോൾ അതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, മീൻസ് ചേഞ്ച് ഇൻ, സ്മോൾ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ചേഞ്ച് ഇൻ ടൈം, അതാണ് അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, മനസ്സിലായോ? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദറ്റ് കർവ്. അപ്പോൾ വെലോസിറ്റി, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ചെരിവെന്ന് പറയുന്നതാണ് വെലോസിറ്റി, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനി നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി പഠിക്കാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ചെരിവാണ് വെലോസിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ചെരിവില്ലെങ്കിലോ, പൊസിഷൻ ടൈം ഗ്രാഫിന് ചെരിവില്ലെങ്കിലോ വെലോസിറ്റി സീറോ ആണ്. ചെരുവില്ല എന്ന് പറയാൻ അതെങ്ങനെയാണ്? ഇതേ ഗ്രാഫിൽ തന്നെ നമുക്ക് ചെരുവില്ലാതെ ഒന്ന് വരച്ച് നോക്കാം. സി, ഇപ്പോൾ പൊസിഷൻ ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ചെരുവ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഇപ്പോൾ ഞാൻ എന്താ, ഇവിടെയൊക്കെ കർവ് വരയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ സ്ലോപ്പ് ഉണ്ട്, ടാൻ, ഇവിടെ ഒരു ചെരുവുണ്ട്, എവിടെ ചെരുവില്ലാണ്ടാവുക? സി, ഇപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു ടാൻജൻറ് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ടാൻജൻറ് നോക്കി, ഇവിടെ ഈ ടാൻജൻറ്റിന് എങ്ങനെ പ്രത്യേകത, ഇത് രണ്ടും പാരലലാണ്, ദർ ഈസ് നോ ചെരിവ്, എന്തില്ല, സ്ലോപ്പില്ല, മനസ്സിലായോ? തീറ്റ എക്സ് ആക്സിസിന് പാരലലാണ്. അതായത് സി ശ്രദ്ധിക്കുക, വെലോ ഇപ്പോൾ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്, ടൈമിനനുസരിച്ച് പൊസിഷൻ ഗ്രാഫ് ഞാൻ വരച്ചു. ഇപ്പോൾ ഒരു 1 മീറ്ററോ 2 മീറ്ററോ 3 മീറ്ററോ 4 മീറ്ററോ, ഇവിടെ ടൈം 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ്, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും പൊസിഷൻ 4 മീറ്റർ തന്നെയാണ്, എപ്പോഴും എപ്പോഴും 4 മീറ്റർ തന്നെയാണ്, ത്രൂ ഔട്ട് 4 മീറ്റർ തന്നെയാണ്. അതിനർത്ഥം മൂവ്മെൻ്റ് ഇല്ല, വെലോസിറ്റി ഇല്ല, വെലോസിറ്റി സീറോ ആണ്, പൊസിഷൻ സെയിം തന്നെയാണ്, അതാണ് സ്ലോപ്പ് ഇല്ല പറഞ്ഞു അല്ലേ. ടാൻ സീറോ എന്താ 1, അത്രയേ ഉള്ളൂ, അതാണ്
പൊസിഷൻ ഡയഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈനാണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞാൽ, സോറി, അതായത് എക്സ് ആക്സിസ് അഥവാ ടൈം ആക്സിസിനോട് പാരലൽ ആണെങ്കിൽ അവിടെ എന്താണ് അതിനർത്ഥം? വെലോസിറ്റി ഇല്ല, റെസ്റ്റിലാണ്. ഇതിനെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ്ലി വരച്ചു, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, ബട്ട് ഒരു ഒരു സെക്കൻഡിൽ 1 മീറ്റർ പോകും, അടുത്ത സെക്കൻഡിൽ 2 മീറ്റർ പോകും, അടുത്ത സെക്കൻഡിൽ 3 മീറ്റർ, നാലാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്ലോപ്പ് ഉണ്ട്, അപ്പോൾ അവിടുത്തെ ടാൻ തീറ്റ അഥവാ അതെന്താ, ഇപ്പോൾ ഞാനിപ്പോൾ ടാൻ തീറ്റ മെഷർ ചെയ്യുന്ന സമയത്ത് നോക്കിയതാ, ഇവിടെയൊക്കെ ഞാൻ ആംഗിൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചു, തീറ്റ എത്രയാണ് ടാൻ തീറ്റ നോക്കി. അപ്പോൾ ഞാൻ ആദ്യത്തെ ആംഗിള് മാർക്ക് ചെയ്യാണ്, ഇപ്പം ടാൻ തീറ്റ മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയുന്ന അതാ ഈ മൂന്നാമത്തെ തൊട്ടിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്തു, അതായത് 1 മുതൽ 3 വരെ, 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ ആ ടൈമിൽ 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് എത്രയാണ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റും സ്മോൾ ചേഞ്ച് ഇൻ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് അവിടുത്തെ ടാൻ തീറ്റ വാല്യൂ വരുന്നത്? 3 മൈനസ് 1 മീറ്റർ ഡിവൈഡഡ് ബൈ എന്താണ് 3 സെക്കൻഡ് മൈനസ് 1 സെക്കൻഡ്. അപ്പോൾ എത്ര വരും? 2/2, 1 മീറ്റർ. ഇവിടെ മുകളിൽ മീറ്റർ, താഴെ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി സി, അതായത് നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊസിഷൻ ഡയഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റിയാണ്. നോട്ട് ഇറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ സ്ലോപ്പ് ത്രൂ ഔട്ട് സെയിം ആണ്, ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തന്നെയാണ് ആവറേജ് വെലോസിറ്റി. മനസ്സിലായോ? എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? ഞാൻ നേരത്തെ കർവ് വരച്ച പോലെ, ഇതുപോലെയല്ല ഇവിടെ ഇത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് അതിലെ പ്രത്യേകത. മനസ്സിലായോ? ഇനി എപ്പോഴാണ് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത്? ഓരോ സ്ഥലത്ത് ഓരോ സ്ലോപ്പ് ആകുമ്പോഴാണ് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത്. ഇതാണോ, ഇപ്പം ഞാനിവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിളാണ് ടാൻ തീറ്റ, അപ്പം ഞാൻ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു ആംഗിളാണ് ടാൻ തീറ്റ, ഇനി ഞാൻ കുറച്ച് അപ്പുറം വരയ്ക്കുന്ന സമയത്ത് വേറൊരു ആംഗിളാണ് ടാൻ തീറ്റ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സ്ലോപ്പാണ്, അതിനർത്ഥം വെലോസിറ്റിക്ക് സ്ലോപ്പ് ഈസ് വെലോസിറ്റി ഇൻ പൊസിഷൻ ടൈം ഗ്രാഫ്. നോട്ട് ഇറ്റ്, പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്, അതിൻ്റെ എത്ര ചെരിവുണ്ട് എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ ചെരിവാണെങ്കിൽ അതിനർത്ഥം ഓരോ സ്ഥലത്തും ഓരോ വെലോസിറ്റിയാണ്. അങ്ങനെ എന്താ വെലോസിറ്റി മാറുന്നത്? വെലോസിറ്റി മാറാൻ കാരണം എന്താ? നമ്മുടെ സ്പീഡോമീറ്ററിൽ ഇങ്ങനെ സ്പീഡ് മാറുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ വെലോസിറ്റി മാറാൻ കാരണം എന്താ? നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വെലോസിറ്റി മാറുന്നത്, അല്ലെങ്കിൽ വെലോസിറ്റി മാറത്തില്ല. അപ്പം നമുക്കിനി ആക്സിലറേഷനെ കുറിച്ച് പറയണം. എന്താണ് ആക്സിലറേഷൻ? എന്താ ആക്സിലറേഷൻ? സി, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ആക്സിലറേഷൻ ഈസ് നത്തിങ് ബട്ട് വട്ട്? ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ചേഞ്ച് സമയത്തിനനുസരിച്ച്, അത്രയേ ഉള്ളൂ. നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ സമയത്തിനനുസരിച്ച് എത്ര സ്പീഡിൽ നമ്മുടെ സ്പീഡോമീറ്റർ പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. സിമ്പിൾ, ദാറ്റ്സ് ആക്സിലറേഷൻ. എത്ര ആക്സിലറേഷൻ കൊടുത്തു എന്ന് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പോൾ ഞാൻ ആക്സിലറേഷനെ കുറിച്ച് പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് ആക്സിലറേഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ആക്സിലറേഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആക്സിലറേഷൻ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയണം. നമുക്ക് നോക്കാം, ആക്സിലറേഷനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും വെലോസിറ്റിയും ടൈമിനെ കുറിച്ചുള്ള ബന്ധം അറിയണം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, മൂവിങ് അപ്പോൾ കുറേ ഇപ്പോൾ പല രീതിയിൽ ആക്സിലറേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ വെലോസിറ്റി ടൈം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ എന്താ, ഇതാണ് മോഷൻ കാണിക്കുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ നമുക്ക് ഗ്രാഫിക്കലി പറയാം. ഓക്കെ, ഇവിടെ 1 സെക്കൻഡിൽ ഒരു 2 മീറ്റർ പെർ സെക്കൻഡ്, അതേപോലെ 2 സെക്കൻഡിൽ 4 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡിൽ 3 സെക്കൻഡ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കുക,
മൂന്ന് സെക്കൻഡ്, രണ്ട് സെക്കൻഡിൽ നാല് അല്ലേ, സോറി. അപ്പോൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കണം? നോക്കിയേ, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്. ഇനി മൂന്നാവുമ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ 6 മീറ്റർ പെർ സെക്കൻഡ്. ഇതെല്ലാം കൂട്ടിമുട്ടിച്ച് വരയ്ക്കണം ഗ്രാഫ്. നോട്ട്. അപ്പോൾ ഗ്രാഫ് വേണ്ട, എങ്ങനെ പോകണം? ആ ഈ ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അതായത് എത്ര ചേഞ്ച് വന്നു, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. നോട്ട് ഇറ്റ്, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഓർ ചേഞ്ച് ഇൻ ടൈം, സമയത്തിനനുസരിച്ച് എത്ര വെലോസിറ്റിയിൽ മാറ്റം വരുന്നു. ഇവിടെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും രണ്ടെണ്ണം വെച്ച് കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് എത്ര, ഇപ്പോൾ ഞാനൊരു ആംഗിൾ എടുക്കാം, ഒരു മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ ആംഗിൾ തീറ്റ നോക്കാം. അവിടുത്തെ ചേഞ്ച് എത്രയാണ് നടത്തിയിരിക്കുന്ന? 6 - 2 / അല്ലേ, ഇവിടെ 6 എക്സ്ട്രീം പോയിൻ്റ്, ഇവിടെ 6 - 2 / ഇവിടെ 1 മുതൽ 3 വരെയാണ്. അപ്പോൾ 3 - 1 അപ്പോൾ എത്ര കിട്ടി? 4 / 2. അപ്പോൾ 2 മീറ്റർ, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താഴെ സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനാവും, അതാണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടി. നേരത്തെ ടാൻ തീറ്റ തന്നെ, മാറ്റമൊന്നുമില്ല. നേരത്തെ ടാൻ തീറ്റ തന്നെയാണ് ഇത്, സ്ലോപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ കർവ് ഒന്ന് മാറി. എന്താ കർവ്? വെലോസിറ്റി ടൈം ഗ്രാഫായിപ്പോയി. വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് സ്ലോപ്പ് എന്ന് പറയുന്ന സാധനമാണ് എന്ത്? ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി സമയത്തിനനുസരിച്ച് എത്ര മാറുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, മനസ്സിലായോ? അതാണ് ആക്സിലറേഷൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ വെലോസിറ്റി ടൈമുമായി ബന്ധമാണ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വരുന്നൊരു ടേമാണ് ആക്സിലറേഷൻ. അപ്പോൾ അവിടെ സ്ലോപ്പ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആക്സിലറേഷൻ ഇല്ല. ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നത്, മനസ്സിലായോ? ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഇല്ലെങ്കിലോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അങ്ങനെ 50 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. 2 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഒരു ചേഞ്ചും ഇല്ല. നോ, ഇത് 4 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ 4 മീറ്റർ പെർ സെക്കൻഡിൽ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, മീൻസ് ദർ ഇസ് നോ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് സീറോ, ദറ്റ് മീൻസ് സ്ലോപ്പ് ഈസ് സീറോ, ദറ്റ് മീൻസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. അത് ഓരോ ഗ്രാഫിലും ടാൻ തീറ്റ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷനാണ്. എന്താണ്? ആക്സിലറേഷനാണ്. പൊസിഷൻ ഡയഗ്രാഫിലോ? അതിന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. നോക്കണം, അവിടെ വെലോസിറ്റിയാണ്. അവിടെ നിങ്ങൾ പോയി ഒന്നും കൂടി വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ച് ഗ്രാഫുകൾ വരച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് റെസ്റ്റ്, ഇത് റെസ്റ്റ് അല്ല കേട്ടോ, ഇത് കോൺസ്റ്റൻ്റ് വെലോസിറ്റിയാണ്. അതായത് ആക്സിലറേഷൻ സീറോ ആയിട്ടുള്ള കർവാണ്. ഇനി ഇതേപോലെ ഡിഫറെൻറ്റ് കർവ് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും, എന്താണ് ഈ ആക്സിലറേഷനും വെലോസിറ്റിയും ടൈമും ഒക്കെ തമ്മിലുള്ള ബന്ധം. മോഷൻ ഓഫ് എ മോഷൻ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷനാണ്, എന്താണ് നമുക്ക് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷൻ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഗ്രാഫ് തന്നെ എക്സാമ്പിളാണ്. ടൈമിനനുസരിച്ച് ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് പോസിറ്റീവ് വെലോസിറ്റി. അതായത് പോസിറ്റീവ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് വെലോസിറ്റിയാണ്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0-ൽ നിന്നാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഇനി വല്ല ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് പോകുന്നെങ്കിലോ, ഇതാ ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ഇവിടെ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് ഇവിടെ, മനസ്സിലായോ? 1, 2 ടൈമാണോ അത്? അപ്പോൾ ഇതാണ് എന്താ പറയുക, ബോഡി സ്റ്റാർട്ട്സ് വിത്ത് എ പോസിറ്റീവ് ആക്സിലറേഷൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും. ഇനീഷ്യൽ വെലോസിറ്റിയും കൂടി വരുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാം. അപ്പം ഞാൻ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയുടെ കർവ് ഓൾറെഡി വരച്ചു. ഇതാ ഇതാണ് കോൺസ്റ്റൻ്റ് വെലോസിറ്റി ത്രൂ ഔട്ട്. ഇപ്പം 4 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 4 മീറ്റർ പെർ സെക്കൻഡ് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇത് കോൺസ്റ്റൻറ്റ്, ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കർവ് അഥവാ ആക്സിലറേഷൻ സീറോ. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്?
ബിയിലെന്താ വെച്ചാൽ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ വെലോസിറ്റി. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്തോന്ന്, ഈ നെഗറ്റീവ് ആക്സിലറേഷൻ എന്താണ്, ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനെ, വണ്ടിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? ആ അതാണ് അവസ്ഥ. അതെന്താ സംഭവം നമുക്ക് നോക്കാം. ബ്രേക്ക് ചെയ്യുന്ന മൊമെൻ്റ് സി ശ്രദ്ധിക്കാം, അതായത് വെലോസിറ്റി ഒരു സർട്ടൈൻ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ, അയാളുടെ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു 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 വരിക, ഇതാണ് നടക്കുന്നത്. അതായത് ആളിപ്പോൾ ഒരു 6 മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണെങ്കിൽ അയാളുടെ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും. ബ്രേക്ക് ഔട്ട് അല്ലേ, ദാറ്റ് ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, റിട്ടാർഡേഷൻ എന്ന് പറയാം. റിട്ടാർഡേഷൻ അഥവാ ഡീസിലറേഷൻ എന്ന് പറയാം. എന്താ പറയുക, ഡീസിലറേഷൻ എന്നൊക്കെ പറയാം. നെഗറ്റീവ് ആക്സിലറേഷൻ്റെ വേറെ വേറെ ടേംസ് ആണ് ഇതൊക്കെ. ഡീസിലറേഷൻ, റിട്ടാർഡേഷൻ, ഓക്കെ, ഇതൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് അതായത് ബട്ട് പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് വണ്ടി മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ. അതാണ് ഈ ഗ്രാഫ് ബി. ഇത് എ. ഇനി വീണ്ടും നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സി ക്വസ്റ്റ്യൻ എന്താണ്, മോഷൻ ഇൻ എ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് നെഗറ്റീവ് ഫുള്ള് നെഗറ്റീവ് അല്ലേ. ഇവിടെ എങ്ങനെയാണ്, സി ദ ടൈം, ഇവിടെ പൊസിഷൻ ഒറിജിൻ, മുകളിലേക്ക് പോസിറ്റീവ് ആണ് അല്ലേ, ഫുള്ള് പോസിറ്റീവ്. ഇനി താഴേക്കോ നെഗറ്റീവ് ആണ്. അപ്പോൾ മൂവ് വിത്ത് നെഗറ്റീവ് ഡയറക്ഷൻ പറഞ്ഞാൽ നെഗറ്റീവ് വെലോസിറ്റി ആയിരിക്കും. അതായത് വണ്ടി മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആൾ റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ചു വരും. ഇതിനെയാണ് നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമാജിൻ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് തിരിച്ചു വരും, അതിനെയാണ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ആക്സിലറേഷനാണ്, വിത്ത് നെഗറ്റീവ് ആക്സിലറേഷനുമുണ്ട് നെഗറ്റീവ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും, എന്താ ഇങ്ങനെ ക്ലിയർ, ദാറ്റ് ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ ആൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ. ഇതാണ് സി. ഡി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അതായത് ആദ്യം ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആക്സിലറേഷനിൽ പോവുകയാണ് ഒരു സെർട്ടൈൻ സമയം വരെ, ഒരു സെർട്ടൈൻ സമയം വരെ. ഓക്കെ, അപ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, T1 സമയം വരെ നെഗറ്റീവ് ആക്സിലറേഷനിൽ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം, 6 മീറ്റർ പെർ സെക്കൻഡിൽ ഇതിങ്ങനെ കുറഞ്ഞു 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 T1 ടൈം എടുക്കുമ്പോൾ വരെ നെഗറ്റീവ് ആക്സിലറേഷനിൽ, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് പോവാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അടുത്ത T1 മുതൽ T2 ടൈം വരെ ആൾ പോകുന്നത് നെഗറ്റീവ് ആക്സ് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് തിരിച്ചു പോവാണ്. അപ്പോൾ വെലോസിറ്റി എന്തായി, ഇപ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റി നെഗറ്റീവ് സൈഡിലോട്ട് പോയി, മനസ്സിലായോ? അതായത് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബ്രേക്ക് ഔട്ടാണ്, അതാണ് ഇവിടെ ഇങ്ങനെ വെലോസിറ്റി കുറഞ്ഞു 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 വന്നത്. കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആൾ നേരെ തിരിച്ചു പോകുന്നു, ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, വെലോസിറ്റി മെല്ലെ കുറഞ്ഞു 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 വന്നു, ലാസ്റ്റ് 0 വന്നു, പുള്ളി നേരെ തിരിച്ചു പോകുന്നു, ഇതാണ്. അപ്പോൾ വെലോസിറ്റി വീണ്ടും നെഗറ്റീവായി. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വെലോസിറ്റി എടുക്കുന്ന സമയത്ത് ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നെഗറ്റീവായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലായി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ ആക്സിലറേഷനും വെലോസിറ്റിയും അങ്ങനെയുള്ള ബേസിക് ടേംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗ്രാഫ്സൊക്കെ, ഇനിയും നമുക്ക് ഒരുപാട് ഗ്രാഫുകളൊക്കെ ഉണ്ട്, നമുക്ക് ഗ്രാഫുകളൊക്കെ ആഡ് ഓൺ ചെയ്യാം. ബട്ട് ബേസിക് സംഭവങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഗ്രാഫുകൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ആദ്യത്തെ ഗ്രാഫ് സ്റ്റഡിയാണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് ഗ്രാഫ് സ്റ്റഡി. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ബേസിക് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൂഫുകളും അതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഏറെ കുറേ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസത്തോടെ ഗുഡ് ബൈ.